Exit procedure of registration. The board, on being satisfied that the application is eligible, that the applicant is eligible, shall grant a certificate in form B. Appo application koduthu, application ella conditions fulfill cheythu, adile issues onnu illengil endu cheyyum, grant a certificate in form B. Avarku merchant banker ennulla certificate issue cheyyum. On the grant of certificate, the applicant shall be liable to pay the fees in accordance with the Schedule 2. Schedule 2 പറഞ്ഞ ഫീസ് എത്ര വെച്ചാൽ ഈ അപ്ലിക്ക സർട്ടിഫിക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ അപ്ലിക്കന്റ് ആ ഫീസ് അടയ്ക്കണം. നമുക്കറിയാം അപ്ലിക്കേഷന് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നലെ കണ്ടു, ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ലൈക്ക് ഓഫീസ് സ്പേസ്, എക്യുപ്മെന്റ്സ്, മാൻ പവർ വേണം, രണ്ടാൾക്കാരെ ജോലിക്ക് വെച്ചിട്ടായിരിക്കണം, ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ, ലോ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കണം, അവർക്ക് എന്താ പറയാ ആ പേഴ്സൺ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഈ അപ്ലിക്കൻ്റായിട്ട് ബന്ധമുള്ള ആർക്ക് മുമ്പ് ബോർഡ് രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ടാകാൻ പാടില്ല. ക്യാപിറ്റൽ അഡിക്വസി നോംസ് ഫുൾഫിൽ ചെയ്യണം. ഇതൊക്കെ ഫുൾഫിൽ ചെയ്യുമ്പോഴാണ് ബോർഡ് എന്ത് കൊടുക്കുക, എലിജിബിലിറ്റി കൊടുക്കുക, അതുപോലെ സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യുക. നെക്സ്റ്റ് റിന്യൂവൽ ഓഫ് സർട്ടിഫിക്കറ്റ് ആണ്. 3 months ബിഫോർ ദി എക്സ്പയറി ഓഫ് ദി പീരീഡ് ഓഫ് സർട്ടിഫിക്കറ്റ്, ദ മെർച്ചന്റ് ബാങ്കർ, if he so decides, make an application for renewal in form A. അയാൾക്ക് വീണ്ടും മെർച്ചന്റ് ബാങ്കായിട്ട് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അയാളുടെ എക്സ്പയറി ഡേറ്റ് എന്നാണോ തീരുന്നത് അതിന് 3 മാസം മുമ്പ് വീണ്ടും ഒരു അപ്ലിക്കേഷൻ കൊടുക്കണം. ആ അപ്ലിക്കേഷൻ ഏത് ഫോമിലാണ്? റിന്യൂവൽ ഫോം എയിൽ കൊടുക്കണം. അത് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ അതും വേണം, അതിൻ്റെ ഒപ്പം ഒരു ഫീസും അടയ്ക്കണം. പിന്നെ അപ്ലിക്കേഷൻ ഫോർ റിന്യൂവൽ മെയ്ഡ് ആൻഡ് സബ് റെഗുലേഷൻ 1 ഷാൽ ബി അക്കംപനീഡ് ബൈ എ നോൺ റീഫണ്ടബിൾ അപ്ലിക്കേഷൻ ഫീ ആസ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 2 പറഞ്ഞ ഒരു ഫീസോടുകൂടി ഒരു റിന്യൂവൽ ഫോം എയിൽ അപ്ലൈ ചെയ്യണം. The board, on being satisfied that the applicant is eligible for renewal of certificate, shall grant a certificate in form B and send an intimation to the applicant. അങ്ങനെ ബോർഡ് സാറ്റിസ്ഫൈഡ് ആയിരുന്നു, വീണ്ടും കണ്ടീഷൻസ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്നെങ്കിൽ അത് റിന്യൂ ചെയ്ത് കൊടുക്കും. അത് ഫോം ബിയിലാണ് കൊടുക്കുക. എന്നിട്ട് അത് റിന്യൂ ചെയ്തെന്നുള്ള കാര്യം ഈ അപ്ലിക്കൻറ്റിനെ അറിയിക്കുകയും ചെയ്യും. പീരീഡ് ഓഫ് വാലിഡിറ്റി ഓഫ് സർട്ടിഫിക്കറ്റ്, എത്ര നാളത്തേക്കാണ് വൺസ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് വാലിഡ്. സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഗ്രാൻറ്റഡ് അണ്ടർ റെഗുലേഷൻ 8 ആൻഡ് ഇറ്റ്സ് റിന്യൂവൽ ഗ്രാൻറ്റഡ് അണ്ടർ റെഗുലേഷൻ 9 ഷാഡ് ബി വാലിഡ് ഫോർ എ പീരീഡ് ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഇഷ്യൂ ടു ദി അപ്ലിക്കൻറ്റ്. അപ്പോൾ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 3 വർഷത്തേക്കാണ് അതിൻ്റെ കാലാവധി. ഇഫക്റ്റ് ഓഫ് റിഫ്യൂസൽ ടു ഗ്രാൻഡ് സർട്ടിഫിക്കറ്റ്, എനി മെർച്ചന്റ് ബാങ്കർ ഹൂസ് അപ്ലിക്കേഷൻ for a certificate has been refused by the board shall on and from the date of the receipt of the communication cease to carry on any activity as merchant banker. ഏതെങ്കിലും ഒരു മെർച്ചന്റ് ബാങ്കിൻ്റെ അപ്ലിക്കേഷൻ ഈ ബോർഡ് റെഫ്യൂസ് ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അന്ന് മുതലേ അയാൾ മെർച്ചന്റ് ബാങ്കിൻ്റെ ആക്ടിവിറ്റി സ്റ്റോപ്പ് ചെയ്യണം. റിന്യൂവലിന് അപ്ലൈ ചെയ്ത് റിന്യൂവൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അയാൾക്ക് ആ ജോലി കണ്ടിന്യൂ ചെയ്യാൻ അധികാരമില്ല. പേയ്മെൻറ്റ് ഓഫ് ഫീസ് ആൻഡ് ദി കോൺസിക്വൻസ് ഓഫ് ഫെയിലിയർ ടു പേ ഫീസ്. എവറി അപ്ലിക്കൻ്റ് എലിജിബിൾ ഫോർ ഗ്രാൻറ് ഓഫ് സർട്ടിഫിക്കറ്റ് ഷാൽ പേ സച്ച് ഫീസ് ഇൻ സച്ച് മാനർ ആൻഡ് വിദിൻ ദ പീരീഡ് സ്പെസിഫൈഡ് ഇൻ ഷെഡ്യൂൾ 2. ഷെഡ്യൂൾ 2 പറഞ്ഞ ആ ഫീസ് എത്രയാണോ ആ കൃത്യസമയത്തിൻ്റെ ഉള്ളിൽ കൃത്യ ആ പറയുന്ന രീതിയിൽ എല്ലാ അപ്ലിക്കൻറ്റും കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. വേറെ മെർച്ചന്റ് ബാങ്കർ ഫെയിൽസ് ടു പേ ദി ആനുവൽ ഫീസ് ആസ് പ്രൊവൈഡഡ്, പറഞ്ഞ ഫീസ് കൊടുക്കാൻ ആരെങ്കിലും അടി കാണിക്കുക അല്ലെങ്കിൽ ഡീഫോൾട്ട് വരുത്തിക്കഴിഞ്ഞാൽ ദ ബോർഡ് മേ സസ്പെൻഡ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അവർ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യും അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും. വേർ അപ്പോൺ ദ മെർച്ചന്റ് ബാങ്കർ ഷാൽ സീസ് ടു കാരി ഓൺ എനി ആക്ടിവിറ്റി. അപ്പോൾ മെർച്ചന്റ് ബാങ്കർക്ക് അയാളുടെ ആക്ടിവിറ്റി മെർച്ചന്റ് ബാങ്കർ എന്നൊരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ആസ് ദി മെർച്ചന്റ് ബാങ്കർ ഫോർ ദി പീരീഡ് ഡ്യൂറിംഗ് വിച്ച് സസ്പെൻഷൻ സബ്സിസ്റ്റ്, എത്ര നാളത്തേക്കാണ് സസ്പെൻഡ് ചെയ്ത് അത്രയും കാലം അയാൾക്ക് മെർച്ചന്റ് ബാങ്കർ ആയിട്ടുള്ള ജോലി ചെയ്യാൻ പറ്റില്ല. ഒബ്ലിഗേഷൻസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മെർച്ചന്റ് ബാങ്ക് അല്ലെങ്കിൽ മെർച്ചന്റ് ബാങ്കറുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അയാൾ ജോലി ചെയ്യുമ്പോൾ അയാൾ പാലിക്കേണ്ട കോഡ് ഓഫ് കണ്ടക്റ്റും അയാൾ ഫോളോ ചെയ്യേണ്ട എത്തിക്സും എന്തൊക്കെയാണ്? അപ്പോൾ വലിയൊരു കുറേ പോയിന്റ്സ് ഉണ്ട്, നമുക്ക് കുറച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യാം. പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്, മെർച്ചന്റ് ബാങ്കർ ഇപ്പോൾ ഹി ഹാസ് ടു ട്രൈ ടു ടേക്ക് ഓൾ മെഷേഴ്സ് ടു പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. ഹി ഹാസ് ടു ഡു ബിസിനസ് വിത്ത് ഇൻറ്റഗ്രിറ്റി ആൻഡ് ഫെയർനെസ്, തട്ടിപ്പും വെട്ടിപ്പൊന്നും പറ്റില്ല, വളരെ സത്യസന്ധതയോടുകൂടി വേണം ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. ഹി ഹാസ് ടു ബി പ്രോംപ്റ്റ്, എത്തിക്കൽ ആൻഡ് പ്രൊഫഷണൽ. എത്തിക്സിന് ബിസിനസ് എത്തിക്സിന് എതിരായിട്ടുള്ള ഒരു കാര്യങ്ങളും അവരെ ചെയ്യാൻ പറ്റില്ല.
Then he has to take proper care, diligence, and independent professional judgment. നമുക്കറിയാം നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ബിസിനസ്സും ലോയും ഇക്കണോമിക്സും ഒക്കെ പഠിച്ചിട്ടുള്ള ആളായിരിക്കാം, അതിൽ ഏതെങ്കിലും സബ്ജക്ട് പഠിച്ചിട്ടുള്ള ആളായിരിക്കാം. അയാൾക്ക് നല്ല പ്രൊഫഷണൽ ജഡ്ജ്മെൻറ്റും കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവും വേണം. ഇൻക്വയറീസ് ഫ്രം ഇൻവെസ്റ്റേഴ്സ് ആർ എഡിക്വറ്റ്ലി ഡീൽഡ് വിത്ത്. കസ്റ്റമേഴ്സിൻ്റെ അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ സംശയങ്ങൾക്ക് ഉള്ള ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. അവരെല്ലാ സംശയങ്ങളും പ്രോപ്പറായിട്ടുള്ള ആൻസർ കൊടുക്കണം.